ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ ജെൻഡർ അക്കൗണ്ടുകളിലേക്ക് പണമൊഴുകുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരീക്ഷിക്കുന്നു. ഉത്തർപ്രദേശിലെ മൊറാദാബാദിൽ മാത്രം 1700 ജെൻഡർ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 10,000 രൂപ വീതം സംശയകരമായ സാഹചര്യത്തിൽ നിക്ഷേപിക്കപ്പെട്ടതോടെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനും ആദായനികുതി വകുപ്പും അന്വേഷണം തുടങ്ങിയത്. ഇത്തരത്തിൽ 10,000 രൂപ വീതം ആകെ 1.70 കോടി രൂപയാണ് ദിവസങ്ങൾക്കുള്ളിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ളത്. വോട്ടിന് വേണ്ടി സ്ഥാനാർത്ഥികളോ പാർട്ടികളോ കൈക്കൂലി നൽകുന്നതാണോ എന്നാണ് സംശയം. മാത്രമല്ല കള്ളപ്പണം വെളുപ്പിക്കാനാണോ അനധികൃത ഇടപാട് നടത്താനാണോ ഇത്തരത്തിൽ ചെയ്യുന്നത് എന്നും സംശയമുതിർന്നിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബാങ്ക് അധികൃതരോടും ഏജൻസികളോടും വിശദാംശം തേടിയിട്ടുണ്ട്. സർക്കാർ പദ്ധതിയുടെയോ മറ്റോ പണമാണോ നൽകുന്നതെന്നും അന്വേഷിക്കും. രാജ്യത്തെ സാധാരണക്കാർക്കെല്ലാം ബാങ്ക് അക്കൗണ്ട് എന്ന ലക്ഷ്യത്തോടെ 2014 മോദി സർക്കാരാണ് പ്രധാനമന്ത്രി ജൻധൻ യോജനയുടെ ഭാഗമായി ജൻധൻ സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ടുകൾ തുറന്നത്. രാജ്യത്തെ എല്ലാവരുടെയും പെൻഷൻ, ഇൻഷുറൻസ്, നിക്ഷേപ പദ്ധതികൾ തുടങ്ങിയവയ്ക്കെല്ലാം അക്കൗണ്ട് ഉപയോഗിക്കാനാണെന്നാണ് പറഞ്ഞിരുന്നത്. വർഷങ്ങളായി ചില അക്കൗണ്ടുകളിൽ ഇടപാടുകൾ നടന്നിട്ടുണ്ടെങ്കിലും ഭൂരിപക്ഷം അക്കൗണ്ടുകളും നിർജ്ജീവമാണ്. എന്നാൽ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ ഇത്തരം അക്കൗണ്ടുകളിൽ തുടർച്ചയായി പണം എത്തിയതാണ് സംശയത്തിനിടയാക്കിയത്. ഈ സാഹചര്യത്തിൽ നിരീക്ഷണം കർശനമാക്കാനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. നാഷണൽ ഡെസ്ക്, ബിഗ് ബ്രേക്കിംഗ്. മോൾക്കുള്ള കമ്മലും വളകളും എവിടെന്നാ വാങ്ങിച്ചേ? എന്റെ കുഞ്ഞ് ആദ്യമായിട്ടാണ് ഇന്ന് സ്വർണ്ണല്ലേ, അത് കൊയിലാട്ടെന്ന്. സംശുദ്ധമായ സ്വർണം ശരിയായ മാർഗത്തിലൂടെ കൊയിലാട്ട് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് PC ജംഗ്ഷൻ മുക്കം.